ഐഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിൽ ഗായികയായി എത്തിയ ശേഷമാണ് അമൃത സുരേഷിനെ ആരാധകർ ഏറ്റെടുക്കുന്നത്. അന്നു മുതൽ തന്നെ അമൃതയ്ക്കും അമൃതയുടെ പാട്ടിനും ഒരുപാട് ആരാധകർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അമൃതയുടെയും ബാലയുടെയും ആരാധകർ ഇവരുടെ പ്രണയവും വിവാഹവുമൊക്കെ ആഘോഷമാക്കി. പാപ്പുവിന്റെ വരവും ആരാധകർ ഏറ്റെടുത്തിരുന്നു. പക്ഷെ വളരെ പെട്ടെന്നായിരുന്നു ബാലയും അമൃതയും തമ്മിൽ വിവാഹമോചനം നേടുന്നത്. പിന്നീട് ബാല ഇപ്പോൾ മറ്റൊരു കുടുംബജീവിതവുമായി സന്തോഷത്തിലാണ്. പാപ്പുവിനു വേണ്ടി ജീവിച്ച അമൃതയ്ക്ക് ആരാധകർ ഏറെയായിരുന്നു. എന്നാൽ ആരാധകരെ തന്നെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു അമൃതയുടെയും ഗോപിസുന്ദറിന്റെയും പ്രണയവാർത്ത പുറത്തു വരുന്നതും. ഇപ്പോൾ ഇരുവരും ഒരുമിച്ചാണ് താമസിക്കുന്നതും. ഇരുവരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയ ശേഷം ഇപ്പോൾ ഒരു അഭിമുഖവുമായി ബന്ധപ്പെട്ട് ആദ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഗോപിസുന്ദറും അമൃത സുരേഷും. ഇവരുടെ പ്രണയത്തെക്കുറിച്ചും പണ്ട് തന്നെ ഗോപിയോട് ഇഷ്ടം തോന്നിയതിനെക്കുറിച്ചും അമൃത ഈയൊരു അഭിമുഖത്തിലൂടെ ഇപ്പോൾ തുറന്നു പറഞ്ഞ് എത്തിയിരിക്കുകയാണ്. ഇവരുടെ പുതിയ ഒരു ആൽബമായ എന്തൊരു തൊന്തരവ എന്നുള്ള പാട്ടിന്റെ ടീസർ തന്നെ പുറത്തിറങ്ങുമ്പോൾ അത് വൈറലായി കഴിഞ്ഞിരുന്നു. ഈ ഒരു ടീസർ പുറത്തിറങ്ങിയ ശേഷം ഈ പാട്ടിന്റെ വരവോടുകൂടിയാണ് ഇപ്പോൾ ഇവർ അഭിമുഖവുമായി രംഗത്തെത്തിയിരിക്കുന്നതും. പെട്ടെന്ന് ആളുകളിലേക്ക് ഈ ഒരു പാട്ട് എത്താൻ വേണ്ടിയിട്ട് ആൽബത്തിന്റെ ആ ഒരു ടീസർ ഇറങ്ങിയ സമയത്ത് ഇവർ ലിപ് ലോക്ക് ചെയ്യുന്ന ആ ഒരു കാര്യവും ഏറെ ചർച്ചയായി മാറിയിരുന്നു. ഇപ്പോൾ ഗോപി സുന്ദറിനോട് തനിക്ക് മുൻപ് തന്നെ പ്രണയം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം ഉണ്ടായിരുന്നു എന്ന് തുറന്നു പറഞ്ഞ് തന്നെയാണ് അമൃത എത്തിയിരിക്കുന്നത്. താൻ പണ്ടേ ഒരു ഗോപി സുന്ദർ ഫാൻ ആയിരുന്നു. 12 വർഷം മുൻപാണ് ഗോപി സുന്ദറിനോട് ഒരു ഷോയിൽ വെച്ച് താൻ ഗോപിസുന്ദറിന്റെ ഫാൻ ആണെന്ന് തുറന്നു പറഞ്ഞതെന്ന് അമൃത സുരേഷ് തന്നെ പറയുകയാണ്. പ്രണയം പറഞ്ഞത് സീക്രട്ടായി ഇരിക്കട്ടെ എന്നും ഇരുവരും പറയുന്നു. പാട്ടിന്റെ വരികളുമായി തങ്ങളുടെ പ്രണയത്തിന് ബന്ധമില്ല എന്നും ആൽബവുമായി ബന്ധപ്പെട്ട് ഗോപിയും അതുപോലെ തന്നെ അമൃതയും പറയുന്നുണ്ട്. അങ്കോണ്ടോ എന്നാണ് അമൃതയുടെ മകൾ പാപ്പു ഗോപിസുന്ദറിനെ വിളിക്കുന്നത്. അവളും തങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമായി പോവുകയാണെന്നും ഇരുവരും പറയുന്നു. അതേസമയം കുറച്ചു നാളുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ സജീവമായ അമൃത മകളോട് പ്രണയം തുറന്നു പറയുന്ന ഒരു വീഡിയോയും ആരാധകർ ഏറ്റെടുത്തു. മമ്മിക്കൊരു ലവ് ഉണ്ടെന്ന് പറയുന്ന വീഡിയോ ആയിരുന്നു അമൃത പാപ്പുവിനോട് ചേർന്ന് പങ്കുവച്ചത്. ഇവരുടെ പ്രണയത്തെക്കുറിച്ചും താരങ്ങൾ തുറന്നു പറയുന്നു. മറ്റാരുടെയും നിർബന്ധപ്രകാരമല്ലെന്നും പ്രകൃതിയാൽ സംഭവിച്ചതാണ് തങ്ങളുടെ പ്രണയമെന്നും ഇവരുടെ പ്രണയത്തെ വിവരിച്ചുകൊണ്ട് താരങ്ങൾ വെളിപ്പെടുത്തുകയാണ്. മറ്റുള്ളവർ എന്തു വിചാരിക്കുമെന്നുള്ളത് തങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമല്ല എന്നും ഗോപിസുന്ദർ തുറന്നു പറയുന്നു. തങ്ങളുടെ ജീവിതം തങ്ങളുടെ മാത്രം പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആരെങ്കിലും ചൊറിഞ്ഞുകൊണ്ട് എന്ത് പറഞ്ഞാലും അതൊന്നും കണക്കാക്കണ്ട എന്നും പുതിയൊരു ജീവിതവുമായി സന്തോഷത്തോടെ മുൻപോട്ട് പോകുക എന്നതാണ് തങ്ങളുടെ പോളിസിയും എന്നാണ് ഇവരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നതും. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഒന്ന് വിളിച്ച് അന്വേഷിക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോയിട്ടുണ്ട്. ചാവുമ്പോൾ നമുക്കൊപ്പം ഈ പറയുന്ന നമ്മളെ കുറ്റപ്പെടുത്തുന്ന ബാക്കിയാരും ഉണ്ടാവില്ല എന്നും ഗോപിസുന്ദർ തുറന്നു പറയുന്നു. പാപ്പു തന്റെ ഏറ്റവും വലിയ ശക്തിയാണ് എന്നാണ് അമൃത പാപ്പുവിനെ കുറിച്ച് പറയുന്നത്. ഗോപിസുന്ദറിനെ കുറിച്ചും അമൃതയ്ക്ക് പറയാനുണ്ട്. തന്റെ ചിന്തകളെ പ്രാക്ടിക്കലായി കാണുന്ന ഒരു പാർട്ട്ണറാണ് ഗോപി എന്നും അമൃത തന്നെ തുറന്നു പറയുന്നു. ഒരു ഷോ നന്നാക്കാൻ കമന്റുകൾ ഉണ്ടാക്കുന്നത് നല്ലതാണ്, പക്ഷെ ഒരാളുടെ ജീവിതം വെച്ച് കമന്റുകൾ ഉണ്ടാക്കരുത് എന്നും ഗോപിസുന്ദർ പറയുന്നുണ്ട്. അതിനുശേഷം കഴിഞ്ഞ ദിവസം തന്നെ ബാലയുമായി വിവാഹം കഴിച്ച സമയത്ത് തനിക്ക് പറ്റിപ്പോയ അമളിയാണ് അത് എന്നും അമൃത പറഞ്ഞത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. തനിക്ക് പക്വതയില്ലാത്ത കാലത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൽ എടുത്തുചാടിയ ബന്ധമായിരുന്നു ബാലയുമായിട്ടുള്ളത് എന്നായിരുന്നു അമൃത പറഞ്ഞത്. തന്റെ ജീവിതം സംഗീതം മാത്രമായിരുന്നു. ഡോക്ടറാകാനും എഞ്ചിനീയർ ആകാനുമൊന്നും വീട്ടുകാർ പറഞ്ഞിട്ടില്ല, പക്ഷെ പാട്ട് അതെന്നും കൂടെ കൊണ്ട് നടക്കണം. പക്ഷെ ബാലയുമായുള്ള വിവാഹശേഷം സംഗീതം പോലും തനിക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നും അമൃത തുറന്നു പറഞ്ഞിരുന്നു. പിന്നീട് ജീവിതത്തിൽ ശക്തിയായി മുന്നേറിയത് ബാലയുമായുള്ള വിവാഹ മോചനത്തിന് ശേഷമാണെന്നും ഇപ്പോൾ ഗോപിസുന്ദറും മകളുമായി അമൃത സന്തോഷത്തോടുകൂടിയാണ് ജീവിക്കുന്നതെന്നും ഗായിക തന്നെ പറഞ്ഞു എത്തിയിരുന്നു. എന്തു തന്നെയായാലും ഇവർ ആദ്യമായി ഒരു അഭിമുഖത്തിൽ എത്തി ഇവരുടെ വിശേഷങ്ങൾ തുറന്നു പറഞ്ഞതോടുകൂടി വിമർശകരായിരുന്നവരും ഇപ്പോൾ ഇവർക്ക് ആരാധകരായി മാറുകയാണ്.